ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ. കേരള പ്രിലിമിനറി എക്സാം സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ, അതായത് ഫിസിക്കൽ സയൻസിലെ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്തിടയ്ക്ക് പി എസ് സി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. കൂടാതെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ എടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഓരോ ക്ലാസ്സും ഇടാറുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോളിമറുകൾ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, എന്താണ് പോളിമറുകൾ, എന്താണ് പോളിമറൈസേഷൻ, എന്താണ് മോണമറുകൾ? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അതായത് ചെറിയ ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണമായ ഒരു തന്മാത്ര ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷനിലൂടെ രൂപം കൊള്ളുന്ന തന്മാത്രകളാണ് പോളിമറുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിമറൈസേഷൻ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അനേകം ലഘുവായ തന്മാത്രകൾ കൂടിച്ചേർന്ന്. അങ്ങനെ ആ ലഘുവായ തന്മാത്രകളെ പറയുന്ന പേരാണ് മോണോമറുകൾ. അതായത് ലഘുവായ മോണോമറുകൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്, പോളിമറുകൾ ഉണ്ടാവുന്നത്. ആ ഒരു പ്രോസസ്സാണ് പോളിമറൈസേഷൻ. അപ്പോൾ പോളിമറൈസേഷൻ എന്താണെന്നും പോളിമറുകൾ എന്താണെന്നും മോണോമറുകൾ എന്താണെന്നും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. പ്രോട്ടീൻ്റെ കേസ് എടുക്കാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപപ്പെടുന്ന പോളിമറാണ്. പ്രോട്ടീൻ എന്താണ്? അമിനോ ആസിഡുകൾ ചേർന്ന് രൂപപ്പെടുന്ന പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവജാലങ്ങളിൽ ധാരാളം പോളിമറുകൾ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീനുകൾ, ഡി എൻ എ, അന്നജം, സെല്ലുലോസ്, ഇവയെല്ലാം ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകളാണ്. നമ്മൾ രസതന്ത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രസതന്ത്ര നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടാനായിട്ടാണ് ഞാൻ തുടക്കത്തിൽ പോളിമറുകൾ എന്താണെന്നും പോളിമറൈസേഷനെ പറ്റിയും മോണോമറുകൾ എന്താണെന്നും പറഞ്ഞത്. നമുക്ക് നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, ഔഷധം അല്ലെങ്കിൽ മരുന്ന്. സെക്കൻഡ്, സോപ്പുകൾ അല്ലെങ്കിൽ ഡിറ്റർജൻസ്. തേർഡ്, റബ്ബർ. ഫോർത്ത്, പ്ലാസ്റ്റിക്. ഫിഫ്ത്ത്, ഇന്ധനങ്ങൾ. അപ്പോൾ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു അഞ്ച് ടോപ്പിക്ക് ഉൾക്കൊള്ളുന്നതാണ് നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ടോപ്പിക്കുകളും സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഔഷധം അല്ലെങ്കിൽ മരുന്ന്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ്, അല്ലെങ്കിൽ അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ഒരു വേദന സംഹാരിയാണ് ആസ്പിരിൻ. കൂടാതെ അത്ഭുത ഔഷധം അല്ലെങ്കിൽ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആസ്പിരിൻ ആണ്. അത്ഭുത ഔഷധം അല്ലെങ്കിൽ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ. ആസ്പിരിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. എന്താണ് സയൻറ്റിഫിക് നെയിം ഓഫ് ആസ്പിരിൻ? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇത് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ആസ്പിരിൻ്റെ ശാസ്ത്രനാമം എന്താണെന്ന്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്. കൂടാതെ ഫാദർ ഓഫ് ആസ്പിരിൻ, ആസ്പിരിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെലിക്സ് ഹോഫ്മാനാണ്. ഓക്കെ, ഫാദർ ഓഫ് ആസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫെലിക്സ് ഹോഫ്മാൻ. ഓക്കെ, ആസ്പിരിനിലെ പ്രധാന ഘടകം 2-അസെറ്റോക്സിബെൻസോയിക് ആസിഡ്. ആസ്പിരിനിലെ പ്രധാന ഘടകം എന്താണ്? 2-അസെറ്റോക്സിബെൻസോയിക് ആസിഡ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ആസ്പിരിനെ പറ്റി പറഞ്ഞു. ആസ്പിരിൻ എന്ന് പറയുന്നത് അത്ഭുത ഔഷധം അല്ലെങ്കിൽ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ആസ്പിരിനാണ്. ആസ്പിരിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡ്.
ഫാദർ ഓഫ് ആസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെലിക്സ് ഹോഫ്മാൻ. ആസ്പിരിനിലെ പ്രധാന ഘടകം 2-അസെറ്റോക്സിബെൻസോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തേക്ക് പോവാണ് പെൻസിലിൻ. ഓക്കെ, ആദ്യ ആന്റിബയോട്ടിക്കാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരീരത്തിനകത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പൊതുവായി പറയുന്നതാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, ശരീരത്തിനകത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ആന്റിബയോട്ടിക്. അതിലെ ആദ്യ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിനാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അപ്പം ക്ലിയർ ആയോ? പെൻസിലിൻ എന്ന് പറയുന്നത് ആദ്യ ആന്റിബയോട്ടിക് ആണ്. ശരീരത്തിനകത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് നമ്മൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. പെൻസിലിൻ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. നമ്മൾ ആസ്പിരിൻ പഠിച്ചു, പെൻസിലിൻ പഠിച്ചു. ഇനി അടുത്തത് അനാൽജെസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധത്തെ പൊതുവായി പറയുന്ന പേരാണ് അനാൽജെസിക്സ്. ആസ്പിരിൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആസ്പിരിൻ ഒരു വേദന സംഹാരിയാണ്. അപ്പൊ ആസ്പിരിൻ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അനാൽജെസിക്സ്. ഓക്കെ, അടുത്തത് അന്റാസിഡ്സ്. അന്റാസിഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് അന്റാസിഡ്സ്. എന്തിനെതിരെ? അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് അന്റാസിഡ്സ്. ഓക്കെ, കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പൊതുവേ പറയുന്ന ഒരു പേരാണ് അന്റാസിഡ്സ്. അടുത്തത് ട്രാൻക്വിലൈസർ. ഓക്കെ, ട്രാൻക്വിലൈസർ എന്ന് പറയുന്നത് ആന്റി ഡിപ്രഷൻ ഔഷധം, അതായത് മാനസികാരോഗ്യത്തിന്റെ ചികിത്സയ്ക്കായി കൊടുക്കുന്നതാണ് ട്രാൻസ്വിക്വിലൈസർ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം പണ്ട് പ്രിയസിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ, മുൻവർഷ ചോദ്യമാണ്. ഇനി ആന്റി ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റി ഹിസ്റ്റാമിൻ. അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റി ഹിസ്റ്റാമിൻ. അടുത്ത ടോപ്പിക്ക് ആന്റിസെപ്റ്റിക്സ് എന്താണ്? ശരീരത്തിന് പുറത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിസെപ്റ്റിക്സ്. അതായത് നമ്മൾ ഡെറ്റോൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡെറ്റോൾ. അപ്പൊ ശരീരത്തിന് പുറത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിസെപ്റ്റിക്സ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ആന്റിബയോട്ടിക് എന്തായിരുന്നു? ശരീരത്തിനകത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിബയോട്ടിക്. അടുത്തത് ആന്റിപൈററ്റിക്സ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് ആന്റിപൈററ്റിക്സ്. ആന്റിപൈററ്റിക്സിന് ഉദാഹരണമാണ് പാരസെറ്റാമോൾ. അതെല്ലാവർക്കും അറിയാലോ, പനി കുറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാരസെറ്റാമോൾ. ഓക്കെ, അപ്പൊ ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് പാരസെറ്റാമോൾ. പാരസെറ്റാമോളിന് പറയുന്ന വേറൊരു പേരാണ് 4-അസെറ്റാമിഡോഫിനോൾ. 4-അസെറ്റാമിഡോഫിനോൾ എന്ന് പറയുന്നത് എന്താണ്? പാരസെറ്റാമോൾ. അപ്പൊ നമ്മൾ ഔഷധം, മരുന്ന്, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നിത്യജീവിതത്തിലെ രസന്ധത്തിൽ ആ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരുവാണ്, സോപ്പുകളും ഡിറ്റർജൻറ്റുകളും. ഓക്കെ, എന്താണ് സോപ്പ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി ചേർന്ന് പ്രവർത്തിച്ചുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് സോപ്പ്. അതായത് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ് സോപ്പ്. സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സാപ്പോണിഫിക്കേഷൻ. സോപ്പ് നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ആൽക്കലി എണ്ണയോ കൊഴുപ്പുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ് സോപ്പ് എന്ന് പറയുന്നു. സോപ്പ് നിർമ്മാണത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, വേറെ പേരാണ് കാസ്റ്റിക് സോഡ. അടുത്ത എന്തായിരുന്നു രണ്ടാമത്തത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നമുക്കറിയാം സോപ്പ് തന്നെ ഏതുതരം സോപ്പുണ്ട്? ബാത്തിങ് സോപ്പുണ്ട്, പിന്നെ വാഷിംഗ് സോപ്പുണ്ട്. ഓക്കെ, ബാത്തിങ് സോപ്പിൽ അടങ്ങിയിട്ടുള്ള ലവണം അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റിക് ആസിഡുകളാണ് പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കുന്ന
ആൽക്കലുകൾ ഏതൊക്കെയായിരുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും, ബാത്തിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലി എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ഓക്കെ, അടുത്തത് സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. അതായത് ഈ സോപ്പൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കറിയായിരിക്കും, നമ്മളിങ്ങനെ സോപ്പ് ഇങ്ങനെ സെറ്റ് ആക്കാൻ വെക്കുമ്പോൾ അതിന് മേളിൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ വന്ന് കിടക്കും. ആ ഒരു ഉൽപ്പന്നമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. നമുക്ക് ഗ്ലിസറിനെ സോപ്പിൽ നിന്നും വേർതിരിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പാണ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട്. ഓക്കെ, സോൾട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സോൾട്ടിങ് ഔട്ട്. എന്തുപയോഗിച്ചാണ് വേർതിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച്. ഓക്കെ, അടുത്തത് ഒരു സോപ്പിലുള്ള സോഡിയം അഥവാ പൊട്ടാസ്യം ലവണത്തിൻ്റെ ശതമാനമാണ് TFM എന്ന് പറയുന്നത്. TFM ഫുൾ ഫോം എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്റം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, നമ്മളോട് ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ TFM എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്റർ. ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം കൂടിയാണ് TFM. TFM അനുസരിച്ച് സോപ്പിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാം ഗ്രേഡ് സോപ്പ്, രണ്ടാം ഗ്രേഡ് സോപ്പ്, മൂന്നാം ഗ്രേഡ് സോപ്പ്. ISI മാനദണ്ഡം അനുസരിച്ച് ഒന്നാം ഗ്രേഡ് സോപ്പിനുണ്ടായിരിക്കേണ്ട TFM എന്ന് പറയുന്നത് 76% അതിന് മുകളിലുമായാണ്. ഓക്കെ, രണ്ടാം ഗ്രേഡ് സോപ്പിനുണ്ടായിരിക്കേണ്ട TFM എന്ന് പറയുന്നത് 70% 75% ഇടയ്ക്ക്. മൂന്നാം ഗ്രേഡ് സോപ്പിനോ 60% 69% ഇടയ്ക്ക്. ഒന്നാം ഗ്രേഡ് 76% അതിന് മുകളിലും, രണ്ടാം ഗ്രേഡ് 70% 75% ഇടയ്ക്ക്, മൂന്നാം ഗ്രേഡ് 60% 69% ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ TFM എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ സോപ്പ് കഴിഞ്ഞു, നമ്മൾ ഡിറ്റർജൻറ്റിലേക്ക് വരികയാണ്. ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് ഒരു സാൽഫോണിക്സ് ആസിഡിൻ്റെ ലവണമാണ്. സാൽഫോണിക്സ് ആസിഡിൻ്റെ ലവണമാണ് ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത്. ഡിറ്റർജൻറ്റ് കടിഞ്ഞ ജലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് സോപ്പ് കടിഞ്ഞ ജലത്തിൽ പ്രവർത്തിക്കുന്നവയല്ല, ഡിറ്റർജൻറ്റ് കടിഞ്ഞ ജലത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. കൂടാതെ ഡിറ്റർജൻറ്റ് സോപ്പിനേക്കാളേറെ ജലമലിനീകരണം പോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ സോപ്പിനേക്കാളും ജലമലിനീകരണം ഉണ്ടാക്കുന്നത് ഡിറ്റർജൻ്റ് ആണ്. ഡിറ്റർജൻ്റ് എന്ന് പറയുന്നത് അരോമാറ്റിക് ആലിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിച്ചാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർജൻ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അരോമാറ്റിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിച്ചാണ് ഡിറ്റർജൻ്റ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിത്യജീവിതത്തിലെ രസതന്ത്രമായിരുന്നു. ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ എന്തായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഔഷധം, മരുന്ന്, സോപ്പുകൾ, ഡിറ്റർജൻറ്റ്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇന്ധനങ്ങൾ. ആ ഒരു സെക്ഷനിൽ രണ്ട് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഔഷധങ്ങളും മരുന്നും സോപ്പുകളും ഡിറ്റർജൻറ്റും. പാർട്ട് ടുവിൽ നമ്മൾ റബ്ബർ, പ്ലാസ്റ്റിക്, ഇന്ധനങ്ങൾ എന്നിവയെ പറ്റി പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.